കാസർഗോഡ് അടുക്കത്ത് പയൽ ജി യു പി സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികൾ നടക്കും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി കാസർഗോഡ് നഗരത്തിൽ വർണ്ണാഭമായ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. This news brought to you by iVarsels, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം പ്രൗഢമായ അന്തരീക്ഷത്തിൽ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ നിർവഹിച്ചു. ഇതൊരു ഹൈസ്കൂൾ ആക്കേണ്ട സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത് ഹൈസ്കൂൾ ആകാത്തത് എന്നുള്ള കാര്യം വിദ്യാഭ്യാസ മന്ത്രിയുമായി സംസാരിച്ച് ഇതിൻ്റെ തടസ്സങ്ങൾ നീക്കി ഇതൊരു ഹൈസ്കൂൾ ആക്കാനുള്ള സകല നടപടികൾക്കും എം എൽ എയോടും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടുമൊപ്പം ഒരു പാർലമെൻ്റ് അംഗമായ ഞാനും ശ്രമിക്കുന്നതാണ് തത്വം. എന്നെ നെല്ലിക്കുന്ന എം എൽ എ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം മുഖ്യാതിഥിയായിരുന്നു. മൊഗ്രാൽപുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ എ ജലീൽ, മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാലതി സുരേഷ്, കാസർഗോഡ് ഡി ഡി ഇ കെ വി പുഷ്പ, ഡി ഇ ഒ നന്ദികേശ തുടങ്ങി നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി കാസർഗോഡ് നഗരത്തിൽ വർണ്ണാഭമായ വിളംബര ഘോഷയാത്രയും സംഘടിപ്പിച്ചു. കാസർഗോഡ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നായിരുന്നു വിളംബര ഘോഷയാത്ര ആരംഭിച്ചത്. കാസർഗോഡ് DYSP ഇൻചാർജ് ഹസൈനാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരുമടക്കം നൂറുകണക്കിന് പേർ ഘോഷയാത്രയിൽ അണിനിരന്നു. മുത്തുകുടകൾ, വാദ്യമേളങ്ങൾ, പരമ്പരാഗത നൃത്തരൂപങ്ങൾ തുടങ്ങിയവ ഘോഷയാത്രയെ വർണ്ണാഭമാക്കി. സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികൾ നടക്കും. ന്യൂസ് ഡെസ്ക്, KCN.